സമാനതകളില്ലാത്ത നരനായാട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബംഗാളിൽ നടക്കുന്നത്. കഴിഞ്ഞ 10-12 കൊല്ലക്കാലമായി അവിടെ നടക്കുന്ന കിരാത വാഴ്ചയോട് സന്ധി ചെയ്യാതെ എപ്പോഴും ഭയന്ന് ഭയചകിതരായി നിലവിളിച്ച് നടക്കുന്നവർക്ക് ഒരു മോചനം വേണം എന്ന ശക്തമായ വാശിയിൽ തന്നെയാണ് ഇടതുപക്ഷ മുന്നണി. അവിടെ കോൺഗ്രസുമായോ മറ്റ് സമാന മനസ്ഥിതിയുള്ളവരുമായോ സീറ്റ് ധാരണയിലേക്ക് പോകണ്ടേ എന്ന ചോദ്യത്തിന് അതിനുള്ള സമയം അല്ല, അതൊക്കെ വൈകിപ്പോയി എന്ന് തന്നെയാണ് ഇടതുപക്ഷ മുന്നണി പറയുന്നത്. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 42 ലോക്സഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കണം എന്ന തീരുമാനത്തിലേക്കാണ് പോകുന്നത്. ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ CPIM CPI ഒക്കെ കൃത്യമായും ഉണ്ട്. കോൺഗ്രസ് ആകട്ടെ മമതയുടെ ഓഫർ നിരാകരിച്ചുകൊണ്ട് അവരുടെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 42 ലോക്സഭാ സീറ്റുകളിലും തനിച്ച് മത്സരിക്കാൻ തന്നെയാണ് പ്ലാനിട്ടിരിക്കുന്നത്. അധിരഞ്ജൻ ചൗധരി ഇക്കാര്യം ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് പറയുകയും സീറ്റിൽ ഓരോ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. മമതയുമായി ഒരു സംഭാഷണത്തിൽ ഒത്തുപോകുന്നതല്ല തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ കോൺഗ്രസ് വ്യക്തമാക്കി. അതേസമയം മമതാ ബാനർജി പറയുന്നത് ഒരു സീറ്റ് പോലും ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ്സിന് നൽകില്ലെന്നാണ്. എന്നാൽ ആർക്ക് വേണം നിങ്ങളുടെ ഔദാര്യം എന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 42 ലോക്സഭാ സീറ്റുകളിൽ തൃണമൂലിൻ്റെ പല ലോക്സഭാ സീറ്റുകളും BJPയോട് അടിയറവ് വയ്ക്കേണ്ടി വന്നു. BJP 2 നിന്ന് 18 ലോക്സഭാ സീറ്റുകളിലേക്ക് വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തെടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു 2019. അതിൻ്റെ ഒരു തനി ആവർത്തനം നടത്താൻ BJP ശ്രമിക്കുമ്പോൾ BJPയും തൃണമൂലും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നും അവരുമായി ഒരു രീതിയിലുള്ള സംഭാഷണത്തിൻ്റെയും അവിടെ സാധ്യത കൽപ്പിക്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീം കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലേക്ക്. അതായത് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും ആകട്ടെ PCC അധ്യക്ഷൻ അധിരഞ്ജൻ ചൗധരി ആകട്ടെ, ഈ രണ്ടുപേരും ഈ കാര്യത്തിൽ സമാന മനസ്ഥിതിയാണ് എടുത്തിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ ഒരു രീതിയിലുള്ള അതായത് ഒരു രീതിയിലും തൃണമൂൽ കോൺഗ്രസ്സുമായി അടുക്കേണ്ട കാര്യമില്ല. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, കോൺഗ്രസും BJPയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ തങ്ങൾക്ക് എതിരായി നിൽക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടണം. പാർട്ടിയുടെ യുവതുർക്കികളായിട്ടുള്ള SFI നേതാക്കളും DYFIയുടെ നേതാക്കളും പ്രത്യേകിച്ചും മീനാക്ഷി മുഖർജി അടക്കമുള്ള നേതാക്കൾ അവിസ്മരണീയമായ പോരാട്ടമാണ് ബംഗാളിൽ കാഴ്ചവെക്കുന്നത്. അത് തിരഞ്ഞെടുപ്പിൽ ഒരു ഇലക്ട്രൽ വിക്ടറിയായി മാറിയാൽ തീർച്ചയായും അത് ഇടതുപക്ഷത്തിന് നൽകുന്നത് വലിയൊരു പൊൻതൂവൽ തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.